ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് കോട്ടയം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ടോം മാത്യു. ജലജീവൻ മിഷൻ പദ്ധതിയുടെ കീഴിൽ കറുകച്ചാൽ, കങ്ങഴ, നെടുങ്കുന്നം പഞ്ചായത്തുകൾക്കായുള്ള സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണം തുടങ്ങി. മൂന്ന് പഞ്ചായത്തുകളിലുമായി 13,398 കുടുംബങ്ങൾക്ക് പദ്ധതിയിൽ നിന്ന് കുടിവെള്ളം ലഭിക്കും. മുളയംവേലിയിൽ നിർമ്മിക്കുന്ന പ്ലാന്റിൽ ശുദ്ധീകരിക്കുന്ന വെള്ളം വീരമലയിലെ 800,000 ലിറ്റർ സംഭരണശേഷിയുള്ള ഉപരിതല സംഭരണിയിൽ സംഭരിച്ച് 130 കിലോമീറ്റർ വിതരണ കുഴലുകൾ വഴി നെടുങ്കുന്നം പഞ്ചായത്തിൽ വിതരണം ചെയ്യും. മറ്റക്കരക്കുന്നിലെ 14,00,000 ലിറ്റർ ഉപരിതല സംഭരണിയിൽ നിന്ന് 131 കിലോമീറ്റർ വിതരണ കുഴലുകളിലൂടെ കങ്ങഴ പഞ്ചായത്തിൽ കുടിവെള്ളം വിതരണം ചെയ്യും. മനക്കരക്കുന്നിലെ 14,00,000 ലിറ്റർ സംഭരണിയിൽ നിന്ന് 102 കിലോമീറ്റർ വിതരണ കുഴലുകളിലൂടെയാണ് കറുകച്ചാൽ പഞ്ചായത്തിൽ കുടിവെള്ളം എത്തിക്കുക. ഗവൺമെന്റ് ചീഫ് ഡോക്ടർ എൻ ജയരാജ് ഉദ്ഘാടനം നിർവഹിച്ചു. കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന്റെ സ്വദേശ് ദർശൻ സ്കീം 2.0 കുമരകം ടൂറിസം പദ്ധതികൾക്ക് തുടക്കമായി. സുസ്ഥിര ടൂറിസം, ഉത്തരവാദിത്ത ടൂറിസം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയാണ് സ്വദേശ് ദർശൻ സ്കീം നടപ്പാക്കുന്നത്. 4 ഘട്ടങ്ങളിലായാണ് കുമരകത്തെ ടൂറിസം വികസന പദ്ധതികൾ നടപ്പാക്കുക. ആദ്യഘട്ടമായി കുമരകം പക്ഷിസങ്കേതം വികസിപ്പിക്കും. വേമ്പനാട്ട് കായൽക്കരയിൽ 14 ഏക്കർ വിസ്തൃതിയുള്ള കുമരകം പക്ഷിസങ്കേതം നവീകരിച്ച് എക്കോ ടൂറിസം കേന്ദ്രമാക്കാനാണ് പദ്ധതിയിട്ടിട്ടുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. എരുമേലി വടക്ക്, തെക്ക്, പോരിത്തോട്, മുണ്ടക്കയം വില്ലേജുകളിലെ 7,000-ലധികം പട്ടയപേക്ഷകളെ തീർപ്പ് കൽപ്പിക്കുന്നതിന് മുണ്ടക്കയം കേന്ദ്രമാക്കി സ്പെഷ്യൽ തഹസീൽദാർ ഓഫീസ് ആരംഭിക്കുന്നു. പട്ടയ നടപടികൾ ത്വരിതപ്പെടുത്തുന്നതിന് മുണ്ടക്കയത്ത് വിളിച്ചു ചേർത്ത യോഗത്തിൽ മന്ത്രി എൻ രാജനാണ് ഇക്കാര്യം അറിയിച്ചത്. പുതുതായി പട്ടയത്തിന് അപേക്ഷ നൽകാനുള്ള മുഴുവൻ ആളുകൾക്കും അതിനുള്ള അവസരം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ജില്ലയിൽ അടുത്ത അധ്യയന വർഷത്തേക്കുള്ള പാഠപുസ്തകങ്ങളുടെ വിതരണം 12 ആരംഭിക്കും. ജില്ലയിൽ 910 സ്കൂളുകളിലേക്കുള്ള 381,283 പാഠപുസ്തകങ്ങളാണ് വിതരണം ചെയ്യുക. 2, 4, 6, 8, 10 ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾ ആദ്യഘട്ടത്തിൽ വിതരണം ചെയ്യും. 1, 3, 5, 7, 9 ക്ലാസ്സുകളിലെ പാഠപുസ്തക വിതരണം 15 പൂർത്തീകരിക്കും. വിവിധ സ്കൂളുകളിലെ 251 സൊസൈറ്റികൾ വഴിയാണ് 1-ാം വാല്യം പാഠപുസ്തകം ആദ്യഘട്ടത്തിൽ വിതരണം ചെയ്യുക. ചൊവ്വാഴ്ച പുതുപ്പള്ളി സെന്റ് ജോർജ് VHSS ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു പുസ്തക വിതരണത്തിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കും. ഏറ്റുമാനൂരെ കോട്ടയം മെഡിക്കൽ കോളേജ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ OP അത്യാഹിത വിഭാഗം ബ്ലോക്ക് തുറന്നു. 2 നിലകളിലുള്ള ബ്ലോക്കിന്റെ താഴത്തെ നിലയിൽ 4 OP കേന്ദ്രം, അത്യാഹിത വിഭാഗം, മൈനർ ഓപ്പറേഷൻ തിയേറ്റർ, കുത്തിവയ്പ് മുറി എന്നിവ സജ്ജീകരിച്ചിരിക്കുന്നു. 2-ാം നിലയിൽ ലോബി ഹാളും ഇ ഹെൽത്ത് റൂമും തയ്യാറാക്കിയിട്ടുണ്ട്. 4 ഡോക്ടർമാരുടെ സേവനം ആരോഗ്യ കേന്ദ്രത്തിൽ ലഭിക്കും. മന്ത്രി VN വാസവൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുന്നിൽ ഭൂഗർഭപാത നിർമ്മിക്കുന്നു. അത്യാഹിത വിഭാഗത്തിലേക്കുള്ള പ്രവേശന കവാടത്തിനരികിൽ നിന്ന് തുടങ്ങി ബൈപ്പാസ് റോഡിന് കുറുകെ കടന്ന് ബസ് സ്റ്റാൻഡ് പ്രവേശന കവാടത്തിന് സമീപം അവസാനിക്കുന്ന രീതിയിലാണ് ഭൂഗർഭപാത നിർമ്മിക്കുക. മാഞ്ഞൂർ ക്ഷീരവ്യവസായ സഹകരണ സംഘത്തിന്റെ കോതനല്ലൂർ, കൊണ്ടൂക്കാല പാൽ സംഭരണ കേന്ദ്രങ്ങളിൽ ഓട്ടോമാറ്റിക് മിൽക്ക് കളക്ഷൻ യൂണിറ്റുകൾ പ്രവർത്തനം ആരംഭിച്ചു. മാഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കോമളവല്ലി രവീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ചെമ്പ്, മറവൻതുരുത്ത് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന മൂലേക്കടവ് പാലത്തിന്റെ നിർമ്മാണം തുടങ്ങി. മൂവാറ്റുപുഴയാറിന് കുറുകെ 210 മീറ്റർ നീളത്തിലും 11 മീറ്റർ വീതിയിലുമാണ് പാലം നിർമ്മിക്കുക. നിലവിൽ ഇവിടെ കടത്തുവള്ളമാണ് ഉള്ളത്. CK ആശ MLA അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു. കുറിച്ചി ഗ്രാമപഞ്ചായത്തിൽ സ്ത്രീകളുടെ കൂട്ടായ്മയിൽ ഭൂമിക എന്ന പേരിൽ ഡിജിറ്റൽ സർവേ കേന്ദ്രം ആരംഭിച്ചു. ഭൂസർവേയുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ നൽകുകയാണ് ലക്ഷ്യം. ജില്ലാ വൃത്താന്തം സമാപിച്ചു.